സിനിമയിലൂടെ ഏറ്റവും ഹിറ്റായി മാറിയ നിരവധി താരജോഡികളുണ്ട് അതിൽ പ്രധാനമാണ് കുഞ്ചാക്കോ ബോബനും ശാലിനിയും അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെയാണ് ഇരുവരും ആദ്യമായി നായിക നായകന്മാരായി അഭിനയിക്കുന്നത് താരപുത്രൻ എന്ന ലെബലിൽ കുഞ്ചാക്കോ ബോബനും ബാലതാരമായി തിളങ്ങി നിന്ന ശാലിനി ആദ്യമായി നായികയാവുന്ന ചിത്രമാണെന്നുള്ളതടക്കം നിരവധി പ്രത്യേകതകളുണ്ടായിരുന്നു അനിയത്തിപ്രാവ് സൂപ്പർ ഹിറ്റായതോടെ ഇതേ കൊംബോയിൽ നിരവധി ഹിറ്റ് സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു അന്നുമുതൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയും വിവാഹിതരാകുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ഏവരും എന്തുകൊണ്ട് ശാലിനിയെ വിവാഹം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ ചാക്കോച്ചൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് പല അഭിമുഖങ്ങളിലും കുഞ്ചാക്കോ ബോബൻ നേരിടേണ്ടി വരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് ശാലിനിയെക്കുറിച്ചാവും അടുത്തിടെ ഒരു പരിപാടിയിൽ വെച്ച് സമ്മാനമായിട്ടുള്ള ചോദ്യം ഉയർന്നു വന്നിരുന്നു സ്ക്രീനിൽ ഇത്രയും ഹിറ്റായി നിന്ന നിങ്ങളെന്താണ് യഥാർത്ഥ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തതെന്നായിരുന്നു ചോദ്യം ഇപ്പോഴും ശാലിനിയുമായി പഴയ സൗഹൃദമുണ്ടോ എന്നും നടനോട് ചോദിച്ചിരുന്നു ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ചാക്കോച്ചൻ നൽകിയത് ഞാനും ശാലിനിയും സ്കോർപ്പിയോ ആണ് അതിൻ്റെതായ പൊരുത്തം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനൊരു പ്രത്യേകത എനിക്കും തോന്നിയിട്ടുണ്ട് പ്രണയത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല പ്രണയിച്ചത് ഞങ്ങൾക്ക് വെവ്വേറെ പ്രണയങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന സൗഹൃദം അതിർവരമ്പുകളൊന്നുമില്ലാത്തതാണ് അജിത്തുമായി ശാലിനി പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ടെന്നും ചാക്കോച്ചൻ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടാളും രണ്ട് ജീവിതത്തിലേക്ക് പോയെങ്കിലും ആ സൗഹൃദത്തിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എല്ലാ ദിവസവും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊന്നുമില്ലെങ്കിലും ആ സൗഹൃദത്തിൻ്റെ ഫീൽ അവിടെ എന്നും എപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ടാവും അതിനാണ് ഏറ്റവും മൂല്യം കൊടുക്കേണ്ടതെന്നും ചാക്കോച്ചൻ പറയുന്നുണ്ട് മലയാളത്തിൽ നായികയായി അഭിനയിച്ചതിന് ശേഷം ശാലിനി തമിഴിലേക്ക് ചൂടുമാറി അവിടെ വെച്ചാണ് അജിത് കുമാറുമായി ഇഷ്ടത്തിലാവുന്നത് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ പ്രണയത്തിലായ താരങ്ങൾ വൈകാതെ വിവാഹം കഴിച്ചു അക്കാലത്ത് ഫോൺ വിളിക്കാൻ പോലും പീഡിച്ചിരുന്നതിനാൽ ശാലിനിയെയും അജിത്തിനെയും സഹായിച്ചത് ഞാനാണെന്നാണ് ചാക്കോച്ചൻ പറഞ്ഞിരുന്നത് വിവാഹത്തോടു കൂടി അഭിനയത്തിൽ നിന്നും മാറിയ ശാലിനി കുടുംബിനിയായി കഴിയുകയാണിപ്പോൾ ശാലിനിക്ക് പിന്നാലെ ബോബനും പ്രണയനിയായ പ്രിയയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു